കടമക്കുടിയിലെ കൂട്ടാത്മഹത്യയിൽ ഫോൺ പരിശോധന സാധ്യമായില്ല. അൺലോക്ക് ചെയ്യാൻ സാധിക്കാത്തതിനെ തുടർന്ന് അങ്കമാലിയിലെ ലാബിൽ നിന്ന് ഫോണുകൾ തിരിച്ചയച്ചു. ഇനി സെൻട്രൽ ഫോറൻസിക് ലാബിലേക്ക് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശില്പിയുടെ പണമിടപാട് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഫോൺ അൺലോക്ക് ചെയ്യാൻ ഇവിടെ സാധിച്ചിട്ടില്ല, എപ്പോഴായിരിക്കും സെൻട്രൽ ലാബിലേക്ക് ഈ ഫോണുകൾ അയക്കുക? ഒപ്പം തന്നെ എന്തൊക്കെ വിവരങ്ങൾ പോലീസിന് നിലവിൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്? കടമക്കുടിയിൽ ആത്മഹത്യ ചെയ്ത ശില്പയുടെയും നിജോയുടെയും ഫോൺ പരിശോധന സാധ്യമായില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഫോണിന്റെ അൺലോക്കിംഗ് നടപടി സങ്കീർണമായതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടെ അങ്കമാലിയിലെ ലാബിൽ നിന്നും ഫോൺ തിരിച്ചയച്ചിട്ടുണ്ട്. ഇവരുടെ ഫോണുകൾ സെൻട്രൽ ഫോറൻസിക് ലാബിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കാനാണ് നിലവിലെ തീരുമാനം. ഫോണിലെ വിവരങ്ങൾ ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവാണെന്ന് പോലീസ് കരുതുന്നു. കുടുംബത്തെ ആത്മഹത്യയിലേക്ക് എത്തിച്ച വിവരങ്ങൾ ഫോണിലുണ്ടാകും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നതും. ശില്പയുടെ പണമിടപാട് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. സംഭവം നടന്ന് 2 മാസം പിന്നിടുമ്പോഴും കേസിന്റെ നിർണായക തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ്. ശരിയാ, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.